മിൻസ്റ്ററുടെ കുടുംബം, വൈഫ്, നാല് മക്കള്, രണ്ടുപേരും ഇവിടെ ഇല്ല, രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ മിൻസ്റ്റർ എന്നാ പരിചയപ്പെടുത്തുന്നത്? ഇത് ഭാര്യ റസിയ, പിന്നെ അത് ചെറിയ മോൻ ആരിഫ്, അത് മോള് ആയിഷ, ഇത് സണ്ണിൻ്റെ വിശാൽ, ഇതെന്റെ ഗ്രാൻഡ്സൺ ഷാമിൽ. ഒരു മോനാണോ പേര്? മോളക്കൊരു മോന്, മറ്റേ മോന് രണ്ടു കുട്ടികൾ. അവരെവിടെ? മറ്റു രണ്ടുപേരും? മറ്റേ ഒരാള് മദ്രാസിലുണ്ട്, അമ്മു, അവൾക്ക് ഒരു കുട്ടിയുണ്ട്. പിന്നെ മറ്റേ അംജദ്, ഇപ്പൊ ദുബായ്, ഇപ്പൊ ചൈനയിലാണ്, ദുബായിലാണ് ബേസ്ഡ്. അവന് രണ്ടു കുട്ടികളുണ്ട്. ഇവരെ നമുക്ക് പരിചയപ്പെടാൻ തോന്നുന്നു, മക്കളെ അല്ലേ? ഡോക്ടറാണ്? അതെ, ഡോക്ടറാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ പാലക്കാട്. ഹസ്ബൻഡും ഡോക്ടറാണ്. ഉപ്പ, ഉപ്പ എന്ന് തന്നെ വിളിക്കാം. ഉപ്പ, ഉപ്പ ഒരു പൊളിറ്റീഷ്യനാണ്, ബിസിനസ്സുകാരനാണ്, സിനിമ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോ ഏത് വാപ്പയാണ് ഇഷ്ടം? വീട്ടിൽ എപ്പോഴും തിരക്ക് പിടിച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവും അല്ലെ. എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തൊക്കെ ഉപ്പ എന്ന് പറയുമ്പോ, എങ്ങനെയാ ഒരു, നിങ്ങക്ക് എപ്പോഴും അടുത്ത് കിട്ടിയിരുന്നോ അഥവാ തിരക്കിലായിരുന്നോ? ഇല്ല, പണ്ടും ഉപ്പ എപ്പോഴും ബിസി തന്നെയാണ്. പക്ഷെ എന്നാലും വീട്ടിലുള്ളപ്പോ ഉപ്പ നമ്മളെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഈ വിശേഷ അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ആഘോഷവും ഇപ്പൊ ഉണ്ടാവും. എല്ലാം ഒരുവിധം എല്ലാം, എവിടെയാണെങ്കിലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും വീട്ടിലെത്തും, എങ്ങനെയെങ്കിലും ഒക്കെ എത്താൻ ഇപ്പൊ ശ്രമിക്കും. ഇപ്പൊ ഉമ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഉമ്മയുടെ വാപ്പ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു, എക്സ് എം എൽ ആയിരുന്നു. മിനിസ്റ്റർക്ക് അതിൽ അതിൽ നിന്നൊക്കെ ആണോ ഈ ഒരു രാഷ്ട്രീയത്തോടൊക്കെ താല്പര്യം? കല്യാണ വിവാഹശേഷം ആണോ അത്? അല്ല, വിവാഹത്തിന്റെ കല്യാണത്തിന് ശേഷമല്ല. ഞാൻ സിനിമയില് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്ന വിചാരിച്ച ഒരാളല്ല. എന്റെ സ്വപ്നത്തിൽ പോലും ഈ പൊളിറ്റിക്കൽ ലൈഫ് ഉണ്ടായിട്ടില്ല. എല്ലാവരും നിർബന്ധിച്ചു അങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നൊരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ മത്സരിച്ചത്. പിന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ടു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ആ സമയത്ത് ഞാൻ തോറ്റാലും ജയിച്ചാലും നിങ്ങളെ കൂടെ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ ആയിരത്തി പ്രാവശ്യം തോറ്റു, പിന്നെ ജനങ്ങളെ കൂടെ തന്നെ ഉണ്ടായി. ഈ മക്കളുടെ പഠനമൊക്കെ എങ്ങനെ? അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തിരിക്കുകയായിരുന്നു. ഞാൻ പഠനത്തിന് വലിയ താല്പര്യം, അതായത് വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വൈഫായിരിക്കും. കൃത്യമായിട്ട് അവർ കുട്ടികളായിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുന്നതും റിലീജിയൻ ആണെങ്കിലും മറ്റും എല്ലാ ഇതും പഠിപ്പിക്കുന്നതൊക്കെ വൈഫ് തന്നെ ആയിരിക്കും. പിന്നെ അവർക്ക് തന്നെ താല്പര്യം, അവർക്ക് ഇന്ന ആളാവണം. ഇപ്പം മോള് ഫോർ എക്സാമ്പിൾ, അവള് ഡോക്ടർ ആവണമെന്നുള്ളതാണ് ഡിസൈഡ് ചെയ്തത്. അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തതുള്ളൂ. മോന് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് അവന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ചെയ്തു കൊടുത്തോളൂ. വളരെ എനിക്ക് വളരെ എന്താ പറയാ, എല്ലാ കാര്യത്തിലും എന്നോട് യോജിക്കുന്ന ഒരാളാണ് പറയാനുള്ളത്. പിന്നെ രാഷ്ട്രീയത്തിലായാലും പുറത്ത് നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു, മറ്റുള്ളൊരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് രാഷ്ട്രീയ, പക്ഷെ പണം പറ്റി അങ്ങനെയല്ല എല്ലാവരും പറയുന്നത്. രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാതൃക ഒരാളെന്ന് പറയാൻ, അങ്ങനത്തെ ഒരു ഒരു ഒപ്പീനിയൻ ആളിൽ നിന്ന് നമുക്ക് കിട്ടുക, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇപ്പോ ഇപ്പൊ വീട്ടില് വരുന്ന സമയത്താണെങ്കിലും വാപ്പാനെ കിട്ടുന്നത് കുറച്ച് സമയമായിരിക്കും അല്ലെ? ആ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ കൂടുതൽ സംസാരിക്കാറ്? എല്ലാ എല്ലാ കാര്യത്തിനും പറ്റി സംസാരിക്കും. കുറച്ച് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മള് കുടുംബകാര്യങ്ങളിൽ സംസാരിക്കും. ഉള്ള സമയം വളരെ ഹാപ്പി ആയിട്ടുള്ള. ഇപ്പൊ മോൻ എഞ്ചിനീയർ ആണ്, തിരുവനന്തപുരത്താണ്. പൊളിറ്റീഷ്യനായ വാപ്പ ഇഷ്ടമാണോ അതോ സിനിമയാണോ ഇഷ്ടം? അത് ശരി. പൊളിറ്റിക്സിൽ താല്പര്യം ഉണ്ടോ? അപ്പൊ ഉപ്പാനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ സംസാരിക്കാറ്? പൊളിറ്റിക്സ് സംസാരിക്കാറുണ്ടോ? എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ഒരു. ഇനി എഞ്ചിനീയർ ആയിട്ട് തന്നെ ജോലി തുടരാനാണോ അതോ ഉപ്പയുടെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനാണോ തോന്നുന്നത്? ഇപ്പൊ ഇങ്ങനെ വിശേഷ ദിവസം, പെരുന്നാൾ പോലെയുള്ള വിശേഷ ദിവസങ്ങളിലെ ആഘോഷമൊക്കെ എങ്ങനെയാണ് ഇവിടെ? അതായത് രാവിലെ എല്ലാവരും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം പ്രദേശം എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീട്ടിലിരുന്ന് കൂടും. അന്ന് എപ്പോഴും തറവാട്ടിലായിരുന്നു, മദറുള്ള സമയത്ത് മദറുടെ കൂടെ ആയിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ മിക്കവാറും എല്ലാവരും അവരുടേതായ വീടുകളിലേക്ക് ചിലപ്പോൾ പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലായിരിക്കും ലഞ്ച് ഉണ്ടാവുക. അങ്ങനെ പെരുന്നാൾ എല്ലാവരും ആ മാക്സിമം പിന്നെ സമയവും ഒരുമിച്ച് ഇരിക്കാനാണ് ആഗ്രഹിക്കുക. പ്രദേശം ഞങ്ങൾ എട്ട് പേരുണ്ട്, അതുപോലെ തന്നെ രണ്ട് സിസ്റ്റേഴ്സും. അപ്പം അവരുടെ മക്കളും എല്ലാവരും കൂടി വരുമ്പോഴത് വലിയൊരു വലിയ കുടുംബമായിട്ട് മാറും. അപ്പോൾ അപ്പോൾ ഈ രണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് മദറിന് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പ്രാവശ്യം മദർ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാൾ, വലിയ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഒരു ഒരു പിന്നെ ഇപ്രാവശ്യം ഒരു ആഘോഷമായിട്ട് തന്നെ പെരുന്നാൾ ഞങ്ങൾ കാണുന്നില്ല. വളരെ മൈൽഡായിട്ടുള്ളൊരു മാത്രം.
ഇപ്പൊ ഒരു കൂട്ടുകുടുംബത്തിന്റെ ഒരു സന്തോഷം, ഇപ്പൊ എല്ലാം ഇങ്ങനെ അണുകുടുംബങ്ങളാണല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലീസ് ആണല്ലേ വലിയ കൂട്ടുകുടുംബം, അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെയൊക്കെ ഒരു സക്സസിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എൻ്റെ ബ്രദേഴ്സും അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള ബ്രദേഴ്സിൻ്റെ മക്കളും ഒക്കെ തന്നെയാണ്. എപ്പോഴും ഒരു ബിസിനസ് ഇതായിട്ട് ഞങ്ങൾ വരാനുള്ള കാരണം എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ. എല്ലാവരുടെയും വീട് അവിടെ അടുത്തടുത്ത് തൊട്ടാണ് എല്ലാവരും താമസിക്കുന്നത് അല്ലേ? അത് ശരി, ഒരു വലിയ സന്തോഷമുള്ള കാര്യം. ഈ ദിവസത്തിലും എല്ലാവരും ഉണ്ട്, എല്ലാ മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്. ഉമ്മ നന്നായി കുക്ക് ചെയ്യുന്ന മിനിസ്റ്റർ പറഞ്ഞു. എന്തൊക്കെയാ ഉണ്ടാക്ക ബിരിയാണി ഒക്കെ? മട്ടൺ ബിരിയാണി, മട്ടൺ ബിരിയാണി, അതാണ് ചോദിക്കാൻ വന്നത്. മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലേ? മക്കൾക്കോ? മക്കൾക്ക് മോഹൻ ഏറ്റവും ഇഷ്ടം മട്ടൺ ബിരിയാണി.